ആ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തുകയും അത് മറിച്ചിടാനുള്ള ശ്രമം തുടരുകയാണ്. ഇതിനോടകം നിരവധി പ്രവർത്തകർ ഈ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. പോലീസിനെ മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകരെ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ പ്രവർത്തകരെ ശാന്തരാക്കാൻ നേതാക്കൾ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ അബിൻ ബർക്കി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തുന്നുണ്ട്. അവിടെ ചെറിയൊരു കട ഉണ്ടായിരുന്നു, അത് അടച്ചിട്ടിരിക്കുകയാണ്. അത് അവിടെ പ്രവർത്തകർ സംഘടിക്കുന്നത് തടയാനൊക്കെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് പ്രവർത്തകർ നടക്കുന്നത്. ഇപ്പോൾ നിരവധി പ്രവർത്തകർ ഇതിനോടകം ആ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പ്രവർത്തകരുടെ കൂടുതൽ പ്രവർത്തകരെ അവിടേക്ക് എത്തിക്കുക, വലിയ സംഘടിതമായി തന്നെ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുക, അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. ഉമർ സാദത്ത് എം എൽ എ ഉൾപ്പെടെയുള്ളവർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അപ്പോൾ കൂടുതൽ നേതാക്കളും കൂടുതൽ പ്രവർത്തകരും ഈ പ്രതിഷേധം നടക്കുന്ന മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ അത് കാണാം. പ്രവർത്തകർ ഇപ്പോൾ ഇതിന് മുകളിലേക്ക്, ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയാണ്, ബാരിക്കേഡിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ആ പ്രവർത്തകരെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും പ്രവർത്തകർ പിന്മാറാൻ കൂട്ടാക്കുന്നില്ല. പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. അതാ ഇവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു കശപിശയുണ്ട്. ഇവിടെ ഈ ബാരിക്കേഡ് സ്ഥാപിച്ചതിൻ്റെ ഒരു ഭാഗത്തൂടെ അതിനപ്പുറത്തേക്ക് കടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണ്. പക്ഷേ പോലീസ് ഇടപെട്ട് അത് തടഞ്ഞിട്ടുണ്ട്. അവിടെ കുറെ കൂടി പോലീസ് സന്നാഹം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രതിഷേധം മുന്നോട്ട് തന്നെയാണ്. കൂടുതൽ യൂത്ത് കോൺഗ്രസിനെയും നേതാക്കൾ മുന്നോട്ട് വരുന്നുണ്ട്, പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വരുന്നുണ്ട്. ശ്രീ അബിൻ ബർക്കി, ഈ പ്രതിഷേധം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു സംസ്ഥാന വ്യാപക രാഷ്ട്രീയ വിഷയമായി കോൺഗ്രസ് ഉപയോഗിക്കുകയാണ്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുവരും, എന്താണ് നിങ്ങളുടെ ആവശ്യം? കേരള സംസ്ഥാനത്ത് ഇത്രയും തെരഞ്ഞെടുപ്പ് നടന്നിട്ട് നിങ്ങൾ ഇന്നലെ രാത്രി നടന്നൊരു കാഴ്ച ഇതേവരെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാനത്തിൽ ഇത്രയും നാൾ നടക്കാത്ത പ്രതിഷേധവും ഞങ്ങൾ നടത്തും. ഒരു രാത്രി 12 മണിക്ക് ഇവിടെ കെ പി സി സിയുടെ നേതാക്കന്മാരുടെ മുറിയുടെ അടുത്തായിട്ട് പോലീസുകാരൻ അതിക്രമിച്ച് കയറുക, അത് പുരുഷ പോലീസുകാരൻ യൂണിഫോമില്ലാതെ അതിക്രമിച്ച് കയറുക, ഞങ്ങൾ എന്നിട്ട് മിണ്ടാതിരിക്കണമെന്നാണ് പറയുന്നത്. ഈ പോലീസിന്റെ, ഈ പിണറായിയുടെ പോലീസിന്റെ ബിജെപിയുമായിട്ടുള്ള ഈ സംഘനൃത്തം ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ അവസാനിപ്പിക്കുക, അതിനാണ് ഈ പ്രതിഷേധം. അതിന് അസാമാന്യമായ ചരിത്രത്തിൽ ഇല്ലാത്ത പ്രതിഷേധങ്ങൾ ഞങ്ങൾ എടുക്കേണ്ടി വരും, അത് എടുക്കും ഞങ്ങൾ. നേതൃത്വം നൽകിയ പോലീസുകാരെ മാറ്റണം എന്നതാണോ നിങ്ങളുടെ ആവശ്യം? തീർച്ചയായും പോലീസുകാരുടെ ഏതാണെന്ന് മനസ്സിലാവണ്ടേ? ഏതോ ഒരു പോലീസുകാരൻ സി ഐ ആണെന്ന് പറഞ്ഞ് ടീഷർട്ട് മുണ്ടും കൊടുത്തുകൊണ്ട് വന്ന് നെയിം പ്ലേറ്റ് ഇല്ലാതെ വന്നാൽ പോലീസുകാരനാണെന്ന് അറിയുന്നതിനാ? ഇതുപോലെ തോന്നിവാസമാണ് ഇന്നലെ പാലക്കാട് നടന്നത്. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? കയ്യിൽ വന്നത് മുഴുവൻ തേങ്ങയായിട്ട് പോയി എന്ന് പറഞ്ഞ പോലെ നിന്നേ രണ്ട് റിപ്പോർട്ട് വേണ്ടി തന്നിട്ട് പോയി. ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ആ പോലീസുകാരനെ മാറ്റുന്നത് ഉൾപ്പെടെ എസ് പി ഉൾപ്പെടെയുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരെ മിനിമം സ്റ്റാൻഡേർഡ് കിട്ടിയാത്ത ഒരു എസ് പി, ആ എസ് പി ഒക്കെ ഇങ്ങനെ ഈ ഭരണവികാസ സംഘടനയുടെ പ്രതിനിധിയെ പോലെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അപമാനം തോന്നുകയാണ്. കേരള സംസ്ഥാനത്തിൽ എന്ത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നിങ്ങൾ സംശയിക്കുന്നത്? തീർച്ചയായിട്ടും രാഷ്ട്രീയ ഗൂഢാലോചന അല്ലെങ്കിൽ ആദ്യം അവിടെ സെർച്ച് തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ കൈരളി ടിവിക്കാരന് ന്യൂസ് കിട്ടുന്നു? ആ സെർച്ച് തുടങ്ങിക്കഴിഞ്ഞ് ബി ജെ പിയുടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ എങ്ങനെ ഒന്നിച്ചു വരുന്നു? പിന്നെ ഇത് രാഷ്ട്രീയ ഗൂഢാലോചന അല്ലാതെ മറ്റെന്താണ്? രണ്ടുപേരും ആവശ്യപ്പെടുന്നത് അവിടെ കള്ളപ്പണമുണ്ടെന്നാണ്. അത് രണ്ടുപേരും ആവശ്യപ്പെട്ടത് പിടിച്ചില്ല. അപ്പൊ ഇവർ പ്ലാൻ ചെയ്ത ഒരു സംഗതി അത് പൊട്ടിപ്പാളിസായി. അവർ പ്ലാൻ ചെയ്തത് ഞങ്ങളുടെ കയ്യിൽ എന്തോ കള്ളപ്പണമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അതില്ല എന്ന് തെളിഞ്ഞുവെന്ന് മാത്രമല്ല, ഇവർ രണ്ടുപേരും തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് കേരളം ഇന്നലത്തെ രാത്രി അറിഞ്ഞു. അതാണ് വേണു നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ കൂടി കള്ളപ്പണ കുരുക്കിലേക്ക് കൊണ്ടുവരാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ നീക്കമായിരുന്നു ഇന്നലെ നടന്നത് എന്നും അത് പൊളിഞ്ഞു എന്നുമാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നത്. ഇവിടെ ഇതാ പ്രതിഷേധ മാർച്ച് അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്.